ആരോഗ്യ സർവകലാശാല വിസിഐ മോഹനൻ കുന്നുമൽ തുടരും. ഈ മാസം 27 വിരമിക്കാനിരിക്കെയാണ് ചാൻസലർ പുനർനിയമനം നൽകിയത്. സർവകലാശാല വിസി നിയമനത്തിലെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തി. സർക്കാരിനെ ചാൻസലർ ഇരുട്ടിൽ നിർത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. ഗവർണറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നായിരുന്നു LDF നേതൃത്വത്തിന്റെ പ്രതികരണം. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ പുനർനിയമനം നൽകിയത്. 5 വർഷമോ 70 വയസ്സ് പൂർത്തിയാകുന്നതുവരെയോ ഡോക്ടർ മോഹനന് ആരോഗ്യ സർവകലാശാല വിസിയായി തുടരാൻ സാധിക്കും. ഇതോടെ സംസ്ഥാനത്ത് പുനർനിയമനം ലഭിക്കുന്ന 2-ാമത്തെ വിസിയായി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ മാറി. ഇതിനോടൊപ്പം തന്നെ കേരള സർവകലാശാലയിലെ അധിക ചുമതല കൂടി മോഹനൻ കുന്നുമ്മലിനുണ്ടാകും. ഇക്കാര്യം വ്യക്തമാക്കി രാജ്ഭവൻ മറ്റൊരു ഉത്തരവ് പുറത്തിറക്കി. നിയമാനുസൃതമായി നിയമനം നടന്നിട്ടുള്ള ഒരു വൈസ് ചാൻസലറെങ്കിലും വേണമെന്ന് ഗവർണർ പറഞ്ഞു. The Honorable High Court had stayed it. So if you are saying I have the authority to appoint, which is right, and we have appointed him because at least one vice chancellor who is regular vice chancellor. സർവകലാശാല വിസി നിയമനത്തിലെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് മന്ത്രി ആർ ബിന്ദു കുറ്റപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വികസന പ്രവർത്തനം നടക്കുമ്പോൾ പിന്തുണ നൽകേണ്ട ഇടങ്ങളിൽ നിന്നും മോശം ഇടപെടൽ ഉണ്ടാവുകയാണെന്നും മന്ത്രി പറഞ്ഞു. സ്ഥിരം വൈസ് ചാൻസലർ എന്നുള്ള കാര്യം ഈ നിയമസഭ ഒരു ബില്ല് പാസാക്കിയ പശ്ചാത്തലത്തിൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു ജാഗ്രത കാണിക്കാതെ അത് പ്രസിഡന്റിന് അയച്ച് വൈകിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മീഡിയ 1 തിരുവനന്തപുരം.